എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട വെബ് സീരീസിന്റെ പേര് ഗെയിം ഓഫ് ത്രോൺസ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഏകദേശം 2012 ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കൊളീഗ്സ് സജസ്റ്റ് ചെയ്തായിരുന്നു, എടാ ഗെയിം ഓഫ് ത്രോൺസ് കാണുക, കണ്ട അഡിക്റ്റ് ആവുന്നൊക്കെ പറഞ്ഞു. നമുക്കങ്ങനെ ഒരു എന്തോന്നാണ് ഈ വെബ് സീരീസ് എന്നൊക്കെ ഒരു ചിന്തയ്ക്ക്, അതങ്ങനെ കണ്ടൊന്നുമില്ലായിരുന്നു. പിന്നെയും കാലങ്ങൾ കടന്നുപോയി, നെറ്റ്ഫ്ലിക്സും ഈ ആമസോൺ പ്രൈമും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി. അപ്പോഴും എല്ലാവരും ഇങ്ങനെ വെബ് സീരീസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ മിർച്ചിയിലെത്തി. മിർച്ചിയിലെ കൊളീഗ്സ് സജസ്റ്റ് ചെയ്ത വെബ് സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഭയങ്കര റോയാണ് എല്ലാ കാര്യങ്ങളും. അതിനകത്ത് ന്യൂഡിറ്റി ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, വയലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കണ്ടു തുടങ്ങിയിട്ട് ഞാൻ ഇത്രയധികം അഡിക്റ്റായിട്ട് കണ്ടു തീർത്ത വേറൊരു വെബ് സീരീസ് ഇല്ല. എനിക്കത് ഇഷ്ടപ്പെടാൻ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മേക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. ഓരോ എപ്പിസോഡും ഒരു ഹോളിവുഡ് മൂവി മേക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്തൊരു കഥാപാത്രമാണ്, ആ കഥാപാത്രത്തിൻ്റെ പേര് ടിറിയൻ ലാനിസ്റ്റർ എന്നാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് സീരീസ് കണ്ടു തുടങ്ങുമ്പോൾ ഒരു കുള്ളനാണ്, പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്. ഇയാൾ അത്ര വലിയ പ്രസക്തിയുള്ള ഒരാളായിരിക്കില്ല എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ സീരീസ് എൻഡ് ചെയ്യണ വരെ ആ മനുഷ്യനുണ്ട്. അദ്ദേഹം വരുന്ന ഭാഗങ്ങളിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില ഡയലോഗുകളുണ്ട്. അത് എഴുതിയത് മുഴുവൻ ശരിക്കും ജോർജ് ആർ ആർ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള വെബ് സീരീസാണ്. അതിനകത്ത് രണ്ട് കോട്സിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരെണ്ണം ടിറിയൻ ലാനിസ്റ്ററോട് മറ്റൊരാൾ പറയുന്നതാണ്. അതിങ്ങനെയാണ്: വൺസ് മൈ ബ്രദർ സെഡ് നത്തിങ് സമൺ സെയ്സ് ബിഫോർ ദ വേർഡ് ബട്ട് റിയലി ഡസൻ മാറ്റർ. എന്ന് വെച്ചാൽ നമ്മളോട് ഒരാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പക്ഷേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പക്ഷേക്ക് മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ടെന്ന്. ഒരു ഉദാഹരണം പറയാം. ജോസഫെ പാട്ട് ഭയങ്കര എന്തായിരുന്നു കേട്ടോ, അയ്യോ ഭയങ്കര രസമായിരുന്നു, പക്ഷേ പാട്ടത്ര രസമായിരുന്നില്ല, അതാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എടോ എനിക്കത് ചെയ്തു തരണേലും ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ചെയ്തു തരാൻ പറ്റും, പക്ഷേ ദർ ഇസ് സം പ്രോബ്ലം, അവിടെ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ആൾക്ക് അങ്ങനെ ചെയ്തു തരണമെന്ന് വലിയ ആഗ്രഹമില്ല. അപ്പോൾ ഇനി മുതൽ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിലും ചെറുതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ ആരെങ്കിലുമൊക്കെ വലിയ കാര്യമായിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് ബട്ട് അല്ലെങ്കിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് പറഞ്ഞാലൊക്കെ വലിയ വില കൊടുക്കണ്ട എന്നുള്ളതാണ്. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ വല്ല അപ്ലൈ ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഇത്. ഇനി രണ്ടാമത് ഇൻസ്പയർ ചെയ്ത സെൻറ്റൻസ് ഈ ടിറിയൻ ലാനിസ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നതാണ്. അതിങ്ങനെയാണ്: നിങ്ങളുടെ കുറവുകളെ നിങ്ങളാദ്യം ആക്സെപ്റ്റ് ചെയ്താൽ വേറൊരാൾക്കും അതെടുത്ത് നിങ്ങളുടെ നേരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കരമായ ഡെപ്ത് ഉള്ളൊരു സെൻറ്റൻസാണ്. ഇപ്പോൾ എൻ്റെ ശബ്ദം മോശമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരുപാട് പേര് പറഞ്ഞു എന്തോന്ന് ശബ്ദമാണോ എന്നോട് എന്നെ കളിയാക്കുന്നു. എനിക്കറിയാം എൻ്റെ ശബ്ദം മോശമാണത്, അങ്ങനെയാണ്. ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇതിനെ വെച്ച് കളിയാക്കിയാൽ എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പൊക്കം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കഴിവ് കാര്യമായിട്ടില്ല. എനിക്കറിയാം ഒരു മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഇങ്ങനൊരു കുറവുണ്ട്, പക്ഷെ എനിക്ക് വേറൊരു സ്ട്രെങ്ത് അപ്പുറത്തുണ്ട്. എൻ്റെ കുറവിനെ വെച്ച് എന്നെ കളിയാക്കാൻ നോക്കിയാൽ മോനെ നടക്കില്ല, കാരണം എൻ്റെ കുറവിനെ നിന്നേക്കാളധികമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ രണ്ട് സെൻറ്റൻസും ഇത് ഈയൊരു ഞാനിപ്പോൾ വെബ് സീരീസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ മനോജിനോട് പറഞ്ഞ് ബുക്ക് ഓരോന്നായിട്ട് വായിച്ച് തുടങ്ങുകയാണ്. കാരണം സിനിമയിലുള്ളതിനേക്കാളും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോട്സ് ഈ ബുക്കിൽ കണ്ടെത്താനും പറ്റും എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പം ഞാനും ഈ വെബ് സീരീസ് സജസ്റ്റ് ചെയ്യാണ്. ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഒരുമിച്ച് കാണാൻ പറ്റിയ സീരീസ് അല്ല, ഒറ്റയ്ക്കിരുന്ന് കാണുന്നൊക്കെ ആയിരിക്കും നല്ലത്. സോയാ അടുത്ത വീഡിയോ കാണാം. സിയാ.